ഈ ലാലു ചേട്ടൻ്റെ സിനിമകൾ അറിയാം അപ്പം പുതുതായിട്ട് ഒരു ആളെയെങ്കിലും ഏതെങ്കിലും ഒരു ഫീൽഡിൽ അനു അവതരിപ്പിക്കാതെ ഒരു സിനിമ പോലും ലാലു ചേട്ടൻ എടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പുതുമുഖമെങ്കിലും വന്നിട്ടുണ്ടാവും ഏതാണ്ട് എണ്ണിയാൽ തന്നെ അറിയാം ഒരു അറുപതോളം അറുപതിലധികം പുതുമുഖങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എഡിറ്ററാവട്ടെ അഭിനേതാവട്ടെ എല്ലാ മേഖലകളിലും മ്യൂസിക് ഡയറക്ടറാവട്ടെ അപ്പം അത് നമുക്കെല്ലാം പരിചയമുള്ളൊരു ഫേസാണ് അപ്പം പക്ഷേ ഞാൻ കൂടുതൽ കൗതുകത്തോടെ ലാലു ചേട്ടൻ്റെ സിനിമയെ സമീപിക്കുമ്പോൾ കാണുന്നത് ലാൽ ചേട്ടനൊരു നല്ലൊരു ലൊക്കേഷൻ ഹണ്ടർ കൂടെയാണ് അതായത് ലൊക്കേഷൻ ഹണ്ടർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സുകളിലേക്കൊരു ലൊക്കേഷൻ എത്തിക്കും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ചില ഇപ്പോൾ ചില ലൊക്കേഷൻസ് ഒക്കെ ഒന്നിലധികം സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാതെ ഒരു ലൊക്കേഷൻ കാണാം അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറ്റി ഒന്ന് ലൊക്കേഷൻ എന്ന് പറയുന്നത് നാടകത്തിന് ബാക്ക് കേട്ടൺ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയുടെ സിനിമയ്ക്ക് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പം പലതും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സ്ഥലം ഉണ്ടാവും ആ സ്ഥലം ഒരു ഒരിക്കലും ഒരു സ്ഥലത്തായിട്ട് ഉണ്ടാവില്ല ഇപ്പം ചന്ദ്രൻ ഒതിക്കുന്ന എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സിനിമ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് അമ്പാടി പോലെ കൃഷ്ണൻ്റെ അമ്പാടി പോലത്തെ ഒരു സ്ഥലം പശുക്കുളമേച്ച് നടക്കുന്ന ഗോപാലന്മാരും ഗോപസ്ത്രീകളും വണ്ണയും പാലും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരു ഗ്രാമം അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും ഇല്ലായിരുന്നു അത് ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കക്കലത്തുണ്ടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പത്ത് മൂവായിരത്തോളം പശുക്കളുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ സ്ഥലം ആ സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പല സ്ഥലങ്ങളും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഗുജറാത്തിലെ വരെ പോകാൻ നിൽക്കുമായിരുന്നു അപ്പം അങ്ങനെ യാത്ര ചെയ്തിട്ടാണ് അവസാനം ഈ കക്കലത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് പിന്നെ ആ ഗുണ്ടൽപേട്ട് വയനാട് ആ ഏരിയകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഗ്രാമത്തെ നമ്മൾ റീക്രിയേറ്റ് ഗ്രാമത്തെ ക്രിയേറ്റ് ചെയ്യാണ് അങ്ങനെ ഒരു ഗ്രാമം എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആക്ച്വലി പക്ഷെ അങ്ങനൊരു ഗ്രാമം ഉണ്ടാക്കണം അപ്പോൾ ചന്ദ്രൻ ദിക്കുന്ന ദിക്കല് അത് ഭയങ്കര അട്രാ അട്രാക്ഷൻ ആയിരുന്നു അപ്പോൾ ഗുണ്ടൽപേട്ടെന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ഒക്കെയുള്ള സിനിമാക്കാരുടെ മുഴുവൻ ഒരു ഹൈഡ് ഔട്ടായിരുന്നു ശരിക്ക് ഒരുപാട് ഡയറക്ടേഴ്സ് അവർ ഒന്ന് ഈ ബാളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പോയി താമസിക്കുന്ന സ്ഥലമായിരുന്നു കൊണ്ടൽപെട്ട് അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഇത് ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗി എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മീശുമാധവൻ്റെ ചേക്ക് എന്ന് പറയുന്ന ഗ്രാമം ചേക്ക് എന്ന് പറയുന്ന ഗ്രാമം ആക്ച്വലി ഇരുപത്തി ഏഴോളം ലൊക്കേഷനുകളാണ് ഈ ചേക്ക് എന്ന് പറഞ്ഞ ഗ്രാമമായിട്ട് മാറുന്നത് അപ്പം എൻ്റെ കൂടെ ലൊക്കേഷൻ ഹണ്ടിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾക്കൊക്കെ പ്രാന്ത് പിടിക്കും കാരണം ഇത് എന്താണ് ഇയാൾ അന്വേഷിക്കണമെന്ന് മനസ്സിലാവില്ല എനിക്കും അറിയില്ല എന്താണ് അന്വേഷിക്കുന്നത് പക്ഷേ എനിക്ക് ഇന്ന തന്നെ സീനുകൾ ഇന്ന പോലത്തെ സ്ഥലമായിരിക്കണം അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളൊരു തോന്നല് മാത്രമാണ് അപ്പോൾ ഒരു സ്ഥലം കാണുമ്പോഴാണ് ഞാൻ ആ ഇതാണ് ആ സ്ഥലം എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ എനിക്കൊരാ ആ ആരോടും ഒരു ആർട്ട് ഡയറക്ടറോടും എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അയാളെ അന്വേഷിക്കാൻ വിടാൻ പറ്റില്ല അപ്പം ഞാൻ പോയേ പറ്റൂ പിന്നെ യാത്രകൾ എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ട് റിയലൈസ് ചെയ്യണം പിന്നെ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ കൂടുതൽ കംഫർട്ടബിൾ ആണെന്ന് തോന്നലേക്കാൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ആളാണ് ഞാൻ വളർന്നത് ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു വള്ളുവനാടൻ ഗ്രാമത്തിലാണ് അപ്പോൾ ബേസിക്കലി ഞാനൊരു ഗ്രാമീണനാണ് അപ്പോൾ ഞാൻ എത്ര ഒരു ഹൈഫൈ ഒരു സിറ്റി ആളാവാൻ ശ്രമിച്ചാലും എൻ്റെ ഉള്ളിലുള്ള ഈ ഗ്രാമീണൻ പുറത്തു വരും അത് പല സ്ഥലത്തും എന്നെ ചമ്മിച്ചിട്ട് പോലും ഉണ്ട് കാരണം നമ്മളെ എത്ര അങ്ങനെ അല്ലാണ്ടിങ്ങനെ ഇരുന്നാലും അറിയാതെ ഒരു ഗ്രാമീണൻ്റെ വിട്ടിത്തരം എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും വരും പക്ഷേ ഞാൻ അതാണ് എൻ്റെ സ്ട്രെങ്ത്ത് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു എക്സ് എക്സ്റ്റൻഡ് ഒരു സിറ്റിയാണെന്നാണ് ഞാൻ ഭരിക്കുന്നത് ഒരു സിംഗിൾ സിറ്റിയാണ് കേരളം എന്ന് പറയുന്നത് അതിന് സബേബ്സ് ഉണ്ട് അപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ ജീവി സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളും മലയാളിയാണെങ്കിൽ അയാൾ ഗ്രാമീണൻ തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ പരദൂഷണങ്ങൾ ഇഷ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആളുകളെ കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ഒരു ഗ്രാമീണൻ്റെ ഇന്ന സെൻസാണ് അതെല്ലാടും മലയാളിക്കും ഉണ്ട് എല്ലാ മലയാളിയും ഒരു ഗ്രാമീണനാണെന്നാണ് ഞാൻ കരുതുന്നത്